Hello friends, welcome to my channel. Kanava thoran recipe aanu njan ee video il kaanikkunnathu ketta. Appo namukku enganeyanu undakkane nokka. Thoran undakkan vendite njan 1/2 kg kanavenu eduthittullade. Aadi idu cooker il vevichedukana. Aavashyathinulla uppum 1/2 teaspoon manjal podiyum korchu kariyappalayum kooda ittittu cooker il oru whistle appichedukana. Idil vella olikkenda aavashyamilla. Vella okka ee kanaveyum nirangi varum. Aa vellathil thanne idu kadannu vendollum. ഇനി കണവ വേവുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കണം എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഞാൻ ഒരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അത് ഫ്രൈ ആയി വന്നിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം ഞാൻ അത് ചതച്ചതാണ് 2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇതിന്റെ റോ സ്മെല്ലൊക്കെ മാറുന്നതുവരെ വഴറ്റി എടുക്കണം പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും കണവയിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഉള്ളിയിൽ ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഉള്ളിയെല്ലാം ഇപ്പം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് 1/2 ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കണം കണവ കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാലും അതിൽ നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ആ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇവിടെ കണവ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്തിടണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ